നമസ്കാരം. എൻ്റെ പേര് കൗശല്യ. ഞാൻ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റാണ്. ഞാനിപ്പോൾ ഓട്ടിസത്തെ കുറിച്ച് പറയാൻ പോവുകയാണ്. ഓട്ടിസം ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. DSM-5 ഉൾപ്പെടുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ബേസ് ചെയ്താണ് ഓട്ടിസം ഡയഗ്നോസിസ് ചെയ്യുന്നത്. 5 ക്രൈറ്റീരിയാസ് നമുക്ക് ഇപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്രൈറ്റീരിയ, സോഷ്യൽ കമ്മ്യൂണിക്കേഷനും ഇൻ്ററാക്ഷനും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. സോഷ്യൽ ഇമോഷണൽ റെസിപ്രോസിറ്റിയിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ, ഫോർ എക്സാമ്പിൾ, ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തുവാനും ഇമോഷൻസ് പങ്കുവെക്കാനുമുള്ള പ്രയാസം, അവരുടെ താല്പര്യങ്ങളും ഫീലിംഗ്സും എക്സ്പ്രസ് ചെയ്യുവാനും ഇടപെടലുകളിലുള്ള ബുദ്ധിമുട്ടും, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലുള്ള ബുദ്ധിമുട്ടുകൾ, ഫോർ എക്സാമ്പിൾ, ഒരു ആളുടെ കണ്ണ് നോക്കി സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ശാരീരിക പെരുമാറ്റങ്ങളും ആംഗ്യ ഭാഷകളും മനസ്സിലാക്കാനും ഉപയോഗിക്കാനും ബുദ്ധിമുട്ടുണ്ടാകും. ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും നിലനിർത്തുവാനും മനസ്സിലാക്കാനുമുള്ള ബുദ്ധിമുട്ട്. ഫോർ എക്സാമ്പിൾ, വ്യത്യസ്ത സോഷ്യൽ സിറ്റുവേഷൻസുകളിൽ ബിഹേവ് ചെയ്യുള്ള ബുദ്ധിമുട്ട്. ഇമാജിനറി പ്ലേയിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതിലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. പിയർ ഗ്രൂപ്പുമായി ഇടപെടുവാനുള്ള താല്പര്യ കുറയും. റിപ്പിറ്റേറ്റീവ് ബിഹേവിയർ, ഇൻട്രസ്റ്റ്, ആക്ഷൻസ് അതിൽ വരുന്നതും ഫോർ എക്സാമ്പിൾ സ്റ്റീരിയോടൈപ്പ് പോലുള്ള മോട്ടാർ മൂവ്മെൻറ്റ്സ്, എക്സാമ്പിളായിട്ട് സാധനങ്ങൾ അടുക്കി വയ്ക്കുന്നത്. പിന്നെ അൺയൂഷ്വലായിട്ട് ഓബ്ജക്ട്സിനോട് ഉള്ള കൂടുതൽ താല്പര്യം. ഡെയിലി റുട്ടീൻസിൽ നിർബന്ധം, ഡെയിലി അവർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റം ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട്. സെൻസറി ഇൻപുട്ടിനോട് ഓവറായിട്ട് അല്ലെങ്കിൽ തീരെ താല്പര്യമില്ലാതെ റെസ്പോണ്ട് ചെയ്യുക. തേർഡ് ക്രൈറ്റീരിയ, ഏർലി ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ പ്രയാസങ്ങൾ കാണപ്പെടുന്നത്. പിന്നെ ഫോർത്ത് ക്രൈറ്റീരിയ, മുൻപ് പറഞ്ഞ സിംറ്റംസ് എല്ലാം അവരുടെ സോഷ്യൽ, ഓക്യുപേഷണൽ എന്നി ഇമ്പോർട്ടൻ്റ് ഏരിയാസിലുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കും. ഓട്ടിസം ഉള്ള കുട്ടികളെ IDO, GDD എന്നും പറയാന് പറ്റില്ല. പക്ഷേ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് കോമോർബിഡായിട്ട് ID ഡയഗ്നോസ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ DSM-5 ക്രൈറ്റീരിയയിൽ വരുന്നത്. അടുത്തതായി ഓക്യുപേഷണൽ തെറപ്പി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാം. ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് സെൻസറി ഇൻറ്റിഗ്രേഷൻ തെറപ്പി യൂസ് ചെയ്യും. ഈ ക്ലിനിക്കലി ബേസ്ഡ് ഇൻ്റർവെൻഷനിൽ അതിൻ്റെ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്ത് കുട്ടികളുടെ അഡാപ്റ്റീവ് റെസ്പോൺസ് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ OT ഫോക്കസ് ചെയ്യുന്നത് ADL ട്രെയിനിങ് ആണ്. ADL ട്രെയിനിങ്ങിൽ ബ്രഷിങ്, ബാത്തിങ്, ഡ്രസ്സിങ് ഇതുപോലുള്ള കാര്യങ്ങൾ ട്രെയിൻ ചെയ്യും. ഏജ് അപ്രോപ്രിയേറ്റ് സോഷ്യൽ സ്കിൽ ട്രെയിനിങ് കൊടുക്കും. കുട്ടികളുടെ പ്രൈമറി ഓക്യുപേഷൻ കലിയാണ്. അതിലൂടെ അവരുടെ തിങ്കിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ അവരുടെ റൂൾസ് ഫോളോ ചെയ്യുന്ന സ്കിൽസ്, പിന്നെ ഷെയറിങ് സ്കിൽസ്, പിന്നെ അവരുടെ വെയ്റ്റിംഗ് ടോളറൻസ് സ്കിൽസ് ഇവയെല്ലാം ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും. താങ്ക് യു.